പരിഹാസമല്ലടി, നന്നാവട്ടെ എന്ന് കരുതി പറയുന്നത്. അതിരിക്കട്ടെ, എന്താ ഇറങ്ങിയത്? ഇനി വല്ല കാറോ വീടോ ചോദിച്ചാണ് വരവെങ്കിലേ അതിങ്ങോട്ട് പറയണ്ട. കൊച്ചുപുരയ്ക്കൽ വീടും പുരയിടവും ഞാൻ ഭാഗം വയ്ക്കുന്ന പ്രശ്നവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അമ്മയെ കാണാൻ വന്നതാ. അമ്മ കിടപ്പിലാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ കിടന്നപ്പോഴൊന്നും നിന്നെ കണ്ടില്ലല്ലോ. അച്ഛൻ അമ്മയെ ചവിട്ടി വീഴ്ത്തിയതല്ലേ? അച്ഛൻ കിടപ്പിലായത് അമ്മ ചവിട്ടിയതുകൊണ്ടൊന്നുമല്ലോ. അതേടി, ഞാൻ ചവിട്ടി എന്റെ വാക്കിനാ കൊച്ചുപുരയ്ക്കൽ വില. അതാര് തെറ്റിച്ചാലും ചവിട്ടിയത് വരും, ചിലപ്പോ കൊന്നൊന്നും വരും. വരുമ്പോ പേടിച്ചു പോയല്ലേ? ആണുങ്ങളായ ഇങ്ങനെ വേണോടാ. അച്ഛൻ ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു? അമ്മയുടെ ഈ കൊടും ക്രൂരത കാണിക്കാൻ അച്ഛൻ എങ്ങനെ തോന്നി? ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നോടി, ഇത്രയും കാലം എവിടെയായിരുന്നു മോള്? ഇവിടെ ഉള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്റെ വിഷയോടി? നിന്നെ പഠിപ്പിച്ച് ഞാൻ ഉദ്യോഗസ്ഥയാക്കിയില്ലേ? എന്നിട്ട് അവള് ചോദിക്കാൻ വന്നിരിക്കുന്നു. വന്നല്ലോ, അറിഞ്ഞു കാണുമല്ലോ വിശേഷങ്ങള്. മൂത്ത ചേച്ചി ആരാണ്ട് അവിടെ പോയെന്നാ കേക്കുന്നത്. അവൻ കൊണ്ടുവന്ന് നടകളിൽ പോയതായി നിങ്ങളെ. ഇനി അവൻ അവളെ കൊന്നതാണോ ഒന്നും അറിയില്ല. മക്കള്, അതിനിപ്പോ സന്താനങ്ങള്, ഈ പറയുന്ന പോലെ ഒന്നുമില്ല. ഞാനൊരു തൊഴി കൊടുത്തു എന്നുള്ളത് നേരാ. അവളും ഹരിയും ചേർന്നുള്ള ഒത്തുകളിയാ അവൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് നടക്കാവുന്നതൊക്കെ ഉള്ളു. ഈ ഫലം ഞാൻ പറഞ്ഞത് മരുമരും മനസ്സിലായില്ല അല്ലേ? ഇല്ല, ചേടാ, എന്നെ തോൽപ്പിക്കാൻ ദീനം നടിച്ചു കിടക്കുക അവള്. നീ എന്ന് കണ്ടിട്ട് വാ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി അച്ഛാ. ആ പിന്നെ, എന്റെ മൂന്ന് മരുമക്കൾ രണ്ടെണ്ണവും മകതിരിവില്ലാത്തമാരായിപ്പോയി. നീ എങ്കിലും അങ്ങനെ ആവരുത്. ഇല്ല അച്ഛാ, മിടുക്കൻ പോയിട്ട് വാ. ആ പിന്നെ, ഈ നീ പോയിട്ട് വാ, വന്നിട്ട് സംസാരിക്കും. അല്ല, വന്നിട്ട് സംസാരിക്കണം. അമ്മേ, 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 എന്തിനാ നീ വന്നത്? ഞാൻ ചത്തു കഴിഞ്ഞ് വന്നാ മതിയായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞ് നാളിതുവരെ ആയിട്ടും തിരിഞ്ഞൊന്നും നോക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ മോളെ. മനഃപൂർവ്വം അല്ലമ്മേ, എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ല. പിന്നെന്താ, സമയം കിട്ടാൻ കിട്ടും. പെറ്റ തള്ളെ കാണണമെന്ന് തോന്നിയ ആ സമയം ഉണ്ടാവും. ആ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മനസ്സിന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ. ഈ നരകത്തിലേക്ക് കേറി വരാത്തതും നല്ലതാ. മോനിരിക്ക്, നിങ്ങൾ പോയി കളിക്ക്. അച്ഛൻ അമ്മയുടെ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ മനുഷ്യനാണോ? മൃഗമല്ലേ മൃഗം. ഹരിയേട്ടനെ കണ്ടപ്പോഴാ വിവരം അറിയുന്നത്. എല്ലാരും പോയി അല്ലേ മേ? എന്റെ മോൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അവന് കുറച്ച് സമാധാനം കിട്ടണമെന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളൂ. പ്രീതി, നമുക്ക് അമ്മയെ നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം. അമ്മ ഞങ്ങളുടെ കൂടെ വാ, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോവാം. കൊള്ളാം, ഉത്തരവാദിത്തമുള്ള മോൾ അത് തന്നെ ചെയ്യണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ അവിടെ പിടിച്ച് കിടത്തും? ഭാര്യയും ഭർത്താവും കൂടെ അവിടെ നിന്ന് ശുശ്രൂഷിക്കുവോ? ഇത് മറുപടി ഇല്ലേ? അതിന് തയ്യാറാണെങ്കിൽ കൊണ്ടുവയ്ക്കോ. ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല, ഇവിടെ കിടന്ന് എനിക്ക് മരിച്ചാ മതി. കേട്ടോ, ഹോസ്പിറ്റലിൽ പോവാൻ തക്കൊണ്ട് ഒരസുഖവും അവൾക്കില്ല. എന്നെ പട്ടിണിക്കിട്ട് തോൽപ്പിക്കാമെന്നാ ഇവളുടെ മനസ്സിലിരിപ്പ്. അച്ഛനൊന്നും മിണ്ടാതിരിക്കുക. എന്നെ വേടിപ്പിക്കാൻ നോക്കണ്ട, പറയാനുള്ളത് എവിടെയും ഞാൻ പറയും. ഉഷാഗി വന്നേ. അമ്മ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. ഹരി വാങ്ങി വെച്ച മരുന്നൊക്കെ ഇവിടെയുണ്ട്.
എന്തെങ്കിലും ആഹാരം കഴിക്കാതെ എങ്ങനെയാ മരുന്ന് കഴിക്കുന്നേ? ഇവിടെ ഒന്നും പാചകം ചെയ്യുന്നില്ലേ? ആര് ചെയ്യാന്? ഹരി രാവിലെ ഉച്ചയ്ക്കും പൊതി വാങ്ങിച്ചുകൊണ്ടുവരും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഷ്ടത്തില. ലക്ഷ്മി ഉണ്ടായിരുന്നപ്പോ ആരും ഒന്നും അറിഞ്ഞില്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല. മൂന്ന് പെൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഭാരം പ്രസീതയുടെ മക്കളാ. അവരെ സ്കൂളിൽ വിടാൻ പോലും ആ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. കൊച്ചേച്ചി അജയട്ടന് വന്ന് നിക്കില്ലേ? കൊള്ളാം. അജയനെ ഈ പടി കയറിയ കാലൊടിക്കുന്നു പറഞ്ഞ് വിട്ടതാ നിന്റെ അച്ഛൻ. എന്ത് ചെയ്യാനമ്മ, എനിക്ക് വന്ന് നിൽക്കാനും പറ്റില്ല. നിങ്ങൾ കരുതുന്ന പോലെയല്ല എന്റെ അവിടുത്തെ ജീവിതം. അതെന്താ മോളെ? ഹരിയട്ടനൊന്നും പറഞ്ഞില്ലേ? എന്നോടവൻ ഒന്നും പറഞ്ഞില്ല. എന്നെ അവിടെ നിന്ന് ഇറക്കാനാ വിശാഖിന്റെ അമ്മയുടെ ശ്രമം. ഒരു സ്വസ്ഥതയും തരുന്നില്ല. തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ കുറ്റം. ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞപ്പോ തിരിച്ചു ചെല്ലരുന്ന് പറഞ്ഞാ വിട്ടത്. വിശാഖ എങ്ങനെയാ? നിന്നെ അവൻ ഇഷ്ടപ്പെട്ടല്ലോ വിവാഹം ചെയ്തത്. വിശാഖിന്റെ ഇഷ്ടത്തിന് കുറവൊന്നുമില്ല, പക്ഷെ അമ്മ പറയുന്നതിനപ്പുറം കാല് വെക്കില്ല. എന്റെ പെൺമക്കളുടെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. നീ എങ്കിലും സമാധാനത്തോടെ കഴിയുന്നാ ഞാൻ ആശ്വസിച്ചത്. ഒന്നിനെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയെന്ന് കരുതി. ഞാൻ ഹരിയട്ടനെ പോയെന്ന് കാണാമേ. ലക്ഷ്മിയുടെയും കൊണ്ട് തിരിച്ചു വരാൻ പറയാം. അവള് വരാൻ തയ്യാറാ. ഹരിയൊന്ന് മോളിയാ മതി. പക്ഷേ അവൻ വരില്ല. ആര് വന്നില്ലെങ്കിൽ എനിക്ക് പരിഭവമില്ല. ഈ കുട്ടികളുടെ കാര്യത്തിലുള്ള സങ്കടമേ ഉള്ളൂ. അവരെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ എങ്ങനെ ഹരിയോട് പറയും? ലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച പ്രസീതയാ. എനിക്കറിയില്ല അമ്മ. ഇതാണ് തിരിച്ചടി എന്ന് പറയുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ഈ വിധി എന്തിനു ദൈവം തന്നെന്നറിയില്ല. അമ്മ ഇത് വെച്ചോ. എനിക്കെന്തിനാ മോളെ പണം? ഇത് കൈ കിട്ടിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. നീ വെച്ചോ. അച്ഛന്റെ കയ്യിൽ കൊടുത്ത കുടിച്ചു തീർക്കും. ഹരിയേട്ടനെ കൂടെ കാണണം. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ആ വീട് വിട്ട് ഇറങ്ങല്ലേ മോളെ. അമ്മ പേടിക്കണ്ട, ഇറങ്ങേണ്ടി വന്നാലും ഞാൻ ഇങ്ങോട്ട് വരില്ല. മറ്റൊരു ദിവസം ഞാൻ വരാമേ. നീ മറുപടി ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ അച്ഛാ, എനിക്കൊന്ന് ആലോചിക്കണം. ഇതിലെന്താണ് ആലോചിക്കാനുള്ളത്? നീ പ്രീതിയുടെ കൂടെ ഇവിടെ വന്ന് താമസിക്കുന്നു. ആ മോളെ, നിനക്കറിയാമല്ലോ അച്ഛനെ ഹോട്ടൽ ഭക്ഷണം പിടിക്കത്തില്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഒരാൾ വേണം. പ്രിയ ഇവിടെ വന്ന് നിന്നേനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾക്ക് പറ്റില്ല. നിങ്ങൾ ഇന്ന് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വൈകിട്ട് വാ. അമ്മയെ തൊഴിച്ചിടുമ്പോ അച്ഛൻ ഓർക്കണമായിരുന്നു. എന്തോർക്കാൻ? ആ പിന്നെ ഇപ്പോ അവിടെ നിന്ന് ഇറങ്ങാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് ഞാൻ വരാം. ദൈവത്തെ ഓർത്ത് അച്ഛൻ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ അവിടെ ജീവിച്ചു പോട്ടെ. അല്ല, അപ്പൊ നിങ്ങൾ വരില്ലേ? ഇല്ല, വിശകുവാ. പിന്നെ ഞാൻ കൊച്ചുപുരക്കൽ അരവിന്ദാക്ഷൻ നായരുടെ മകളായതുകൊണ്ട് ഒരു സംശയം ചോദിക്കാതെ പോകുന്നത് ശരിയല്ല. സ്ത്രീധനം തന്നെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞല്ലോ. എത്ര ലക്ഷം രൂപയാ അച്ഛൻ ചെലവാക്കിയത്? എനിക്കൊരു ചുരിദാർ വാങ്ങി തന്നിട്ടുണ്ട്. വിശകുവാ. ഞാനല്ലേ ഇതൊക്കെ നടത്തിയത്. അല്ല അതേ, ഞാൻ വിശാഖേ, നീ ഗുണം പിടിക്കത്തില്ലടി. നന്ദി കേട്ടോള്. കഷ്ടപ്പെട്ട് ഞാനൊരു കല്യാണം കഴിച്ച് വിട്ടപ്പോ അവളാകെ മാറിയിരിക്കുന്നു. പോട്ടെ, ഗുണം പിടിക്കത്തില്ല അവള്.
ചുരിദാർ വാങ്ങിച്ചു വന്നിട്ടുണ്ടോ എന്ന് എന്റെ കൂടെ. വീട്ടിലെ അവസ്ഥ നിനക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? അമ്മ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വിളിച്ചതാ, അമ്മ വരാൻ കൂട്ടാക്കിയില്ല. നാലഞ്ചു ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ. ഞങ്ങളോട് അവിടെ നിൽക്കാൻ അച്ഛൻ പറഞ്ഞതാ. അച്ഛൻ അച്ഛന്റെ കാര്യങ്ങൾ മാത്രം നടന്നു കിട്ടണം, അതിൽ കഴിഞ്ഞ ഒന്നുമില്ലെന്നേ. ചായ കുടിക്കും. ഹരിയേട്ടൻ ലക്ഷ്മിയേട്ടത്തെയും കൂടി ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ. ഞങ്ങൾ വരാം, ഇങ്ങോട്ട് മാറിയതല്ലേ ഉള്ളൂ. ആകെയുള്ള വരുമാനം ട്രിപ്പ് അടിക്കുന്നതാ, ജോലി ചെയ്തല്ലേ പറ്റൂ. ലക്ഷ്മിയുടെ ഇനി ട്യൂഷൻ എടുക്കാൻ പോവല്ലോ. പോയി തുടങ്ങണം. ഇതുപോലെ സമയം കിട്ടുമ്പോ നിങ്ങൾ കൊച്ചേച്ചി ഒന്ന് പോയി കാണണം. ഇപ്പോ ബന്ധുക്കളൊക്കെ കാണാൻ പോണ്ട സമയ. നമ്മൾ ആർക്കും ഒന്നും കൊടുക്കണ്ട, കൂടെ നമ്മളുണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്ക് കൊടുത്താ മതി. ബന്ധുത്വത്തിനുള്ള നല്ല നിർവചനം അതാ. ഹരിയേട്ടന്റെ ജീവിതം തന്നെ അതല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷമായെന്നറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഇതിൽ കൂടുതൽ എന്ത് തരാനാ നിങ്ങൾക്ക് കഴിയാ? ഞാൻ ഈ വീടൊന്ന് കാണട്ടെ. ഒന്ന് പോ. എങ്ങനെയുണ്ട്? കൊള്ളാം. മുകളിൽ പോ. ഇന്നലെ ഞാൻ പ്രീതിയോട് സംസാരിച്ചിരുന്നു, നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാനെങ്ങനെ ഹരിയോടിനോട് പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരല്ലേ, പരസ്പരം സ്നേഹിച്ച് വിവാഹം ചെയ്തവർ, എന്നിട്ടും എന്താ ഇങ്ങനെ? ഞാനും ലക്ഷ്മിയും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ നിങ്ങളെപ്പോലെ തന്നെ. വല്ലപ്പോഴും ഞങ്ങളുടെ ജീവിതം ഒന്ന് ഓർത്തുകൂടെ നിങ്ങൾക്ക്? ഞാൻ ഒരു ധർമ്മസങ്കടത്തിലാ ഹരിയേട്ട. അമ്മയും പ്രീതി ഒന്നിച്ചു പോകില്ല, രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ ആളല്ല ഞാൻ. തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുണ്ട്, ശരികളും. അമ്മയോടുള്ള അമർഷം പ്രീതി തീർക്കുന്ന എന്നോടാ. ആ വീട് വിട്ടിറങ്ങാൻ എനിക്ക് കഴിയുമോ ഹരിയേട്ട? ഒരിക്കലും വിശാഖ അങ്ങനെ ചെയ്യരുത്. അച്ഛനമ്മമാർക്കും ഭാര്യയ്ക്കും അവരർഹിക്കുന്ന സ്ഥാനം കൊടുക്കണം, അതിന് കോട്ടം തട്ടാതെ വേണം മുന്നോട്ട് പോവാൻ. നിങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടെന്താ? അത് ഹരിയേട്ടനോട് പറയാൻ പ്രയാസമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും വിശാഖ പറ. ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കുന്നത്, ഒരു ബെഡിൻ്റെ ഇരുവശത്തും കിടന്നുറങ്ങുന്നു. അതിക്കറിഞ്ഞൊന്നുമില്ല. അമ്മയോടുള്ള പക അവള് വിശാഖനോട് തീർക്കുന്നത് എന്തിനാ? ഏത് നിമിഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള മനസ്സുമായിട്ടാണ് അവള് ജീവിക്കുന്നത്. വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ സ്വരച്ചേർച്ചയിലാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ എങ്ങനെയിപ്പോ ഈ വിഷയം അവളോട് സംസാരിക്കുന്നേ? ഏട്ടനായി പോയില്ലേ? ആ വിശാഖ ചെന്ന് അവളിങ്ങോട്ടൊന്ന് പറഞ്ഞുവിട്. ശരി. എന്താ ഹരിയേട്ടാ? വിശാഖ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നീ അവനെ അവഗണിക്കുകയാണെന്ന്. അതിനുള്ള കാരണം വിശാഖ പറഞ്ഞില്ലേ? എന്താ മോളെ ഇത്? വിശാഖിന് നിന്നെ വേണമെന്ന് തോന്നിട്ടല്ലേ നിനക്കായി വാശി പിടിച്ച് വിവാഹം നടത്തിയത്? അങ്ങനെ ഒരു തോന്നൽ വിശാഖിനുണ്ടെങ്കിൽ ഒരു ഭാര്യ എന്ന സ്ഥാനം വിശാഖ് എനിക്ക് തരണം.
ഇതിന്റെ ദോഷം ആർക്കാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊരു ദോഷവും വരാൻ പോകുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാ എനിക്ക് പശ്ചാത്തപിക്കേണ്ടിയും വരില്ല. നീ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലോ? ആരുടെ സഹായം ഇല്ലാതെ ഞാൻ ജീവിക്കും. ഒരു ജോലി ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നീ സംസാരിക്കുന്നത്. ജോലി എന്നത് ഒരു വരുമാനം മാത്രമാണ്. അത് മാത്രം മതിയോ ജീവിതത്തിൽ? ഏട്ടം പറയുന്ന നീ എന്ന് അനുസരിക്കേ. ഇനി വിശാഖനോട് നീ അകൽച്ച പാലിക്കരുത്. നിന്റെ കൂടെ വിശാഖനെ നിർത്താനാണ് നീ ശ്രമിക്കേണ്ടത്, അല്ലാതെ ഇറങ്ങിപ്പോവാനല്ല. വിശാഖനൊരു നല്ല മനസ്സുള്ളതുകൊണ്ടാണ് നിന്നോടിപ്പോഴും സഹകരിക്കുന്നത്. അത് നീ മനസ്സിലാക്കണം. നീ വിളിച്ചിട്ട് കൊച്ചുപുരയ്ക്കലേക്കും ഇവിടേക്കും നിന്റെ ഒപ്പം വിശാഖ് വന്നില്ലേ? ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, വിശാഖ് വിളിച്ചാൽ നീ അവന്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛന്റെ കുറേ വാശി നിനക്കും കിട്ടിയിട്ടുണ്ട്. നിന്റെ ചേച്ചിമാരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് ആ ദുർവാശി ഒന്നുകൊണ്ട് മാത്രമാണ്. ആ വാശി എന്റെ കുഞ്ഞുപെങ്ങൾക്ക് വേണ്ട. വാശി നാശത്തിലെ അവസാനിക്കൂ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാലത്തും വിശാഖ് നിന്നെ വെറുക്കില്ല, എനിക്കുറപ്പുണ്ട്. നീ അവനെ വെറുക്കാതിരുന്നാൽ മാത്രം മതി. ആ വാ വിശാഖ്. ഇനി ഇവളുടെ ഭാഗത്തു നിന്ന് ഒരു അവഗണനയും ഉണ്ടാവില്ല. ഇവളുടെ ഏട്ടനാ പറയുന്നത്. ഞാനായിട്ട് ഹരിയേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. ഹരിയേട്ടൻ ചോദിച്ചറിഞ്ഞാ ഇതിന്റെ പേര് പ്രീതിക്ക് എന്നോട് നീരസം തോന്നരുത്. ഏയ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ സന്തോഷമായിട്ട് ചെല്ലേ. പ്രീതി ശരി പോട്ടെ. ശരി ശരി ഏട്ടാ, ഇറങ്ങാം. നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല അവരുടെ കാര്യങ്ങൾ. അവര് രണ്ട് അന്യ വ്യക്തികളെ പോലെ അവിടെ ജീവിക്കുന്നെ. വിശാഖ് അങ്ങനെ പറഞ്ഞോ? അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. പാവം പയ്യൻ, അച്ഛന്റെ മോളല്ലേ, വിട്ടുവീഴ്ച എന്നൊന്നും ഇല്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ആ കല്യാണം നടത്തിയത്. പറഞ്ഞിട്ടെന്ത് കാര്യം? ദിവസം കഴിഞ്ഞാ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ. ആന്റിക്കൊപ്പം കുറച്ച് ദിവസം ഞാൻ ഇവിടെ ജീവിച്ചോട്ടെ ഡാഡി. എന്തായാലും ഒരു വർഷം ഞാൻ ഇവിടെ ഉണ്ടാവും. ശരി, ഞാൻ ആന്റിയുടെ കൊടുക്കാം. ദാ ഡാഡി. ഏട്ടാ, ഇപ്പോഴെങ്കിലും ഏട്ടന് തോന്നിയല്ലോ ആരഫി മോളെ കുറച്ചു ദിവസം എനിക്ക് വിട്ടുതരാൻ. ഏ, അവളെ ഞാൻ എന്റെ മോളെ പോലെ തന്നെ നോക്കില്ലേ. ഏട്ടനും പ്രഭ ഒരു ദിവസം ഇങ്ങോട്ട് വരൂ കേട്ടോ. ശരി. എന്താടാ ഇത്രയും വൈകിയത്? നിങ്ങൾ ഫിലിമിന് പോയടാ, എങ്കിൽ നിനക്ക് പാപം കിട്ടും. ഒരു മലയാള മൂവി തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ ആഗ്രഹിച്ചതാ. അതിന് ഇനി സമയമില്ലേ? നീ ഉടനെ മടങ്ങുന്നില്ലേ? ഇല്ല. നീ എന്താ കരുതിയത് ഞാൻ നാളെ തിരിച്ചു പോകുന്നോ? ഡാ, ഇവള് ഇൻഫോസിസിൽ ജോലിക്ക് കയറാൻ വന്നതാ, ഇനി ഇവളിവിടെ ഉണ്ടാവും. ഇവിടെ എന്ന് പറയുമ്പോ? ഈ വീട്ടിൽ, അല്ലാതെ അവളെ എവിടെ പോവാനാ? ദേ, അവന്റെ മുഖത്ത് സന്തോഷം കണ്ടോ ആന്റി. നീ എന്താ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്? ഓ, എനിക്ക് ബാംഗ്ലൂർ ലൈഫ് മടുത്തടാ. ഇവളെ ഒരു ഹോസ്റ്റലിൽ നിർത്താനാ ഏട്ടൻ തീരുമാനിച്ചേ. ഞാൻ നിർബന്ധിച്ചിട്ടാ ഏട്ടൻ ഇങ്ങോട്ട് വിട്ടത്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നാണല്ലോ ഏട്ടന്റെ മനസ്സിലിരിപ്പ്. എനിക്ക് ഇവളൊരു ബുദ്ധിമുട്ടാകുന്നത് എങ്ങനെയാ? ഇവളെന്റെ സ്വന്തം ചോരയല്ലേ. പ്രീതി ഒന്നും പറയുന്നില്ലല്ലോ. ഞാനെന്ത് പറയാനാ? ഓ, പ്രീതിയുടെ ബന്ധുക്കളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ സാധിച്ചില്ല. ആരൊക്കെയുണ്ട്? പറയാൻ പറ്റിയ വിശേഷങ്ങളാ. ആണോ? എന്താ ആന്റി? ഇത്രയും കാലം ഞാൻ ഏട്ടനിൽ നിന്ന് പോലും ഒളിച്ചു വെച്ചു. ഇനിയിപ്പോ നീ വന്ന സ്ഥിതിക്ക് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ വീട്ടുകാരെ പറ്റി അമ്മയ്ക്ക് ഒളിക്കാൻ എന്താ ഉള്ളത്? ഓ, വലിയ മഹിമയുള്ള കുടുംബക്കാരല്ലേ. അച്ഛൻ എന്ത് ചെയ്യുന്നു പ്രീതി? ഗവൺമെന്റ് സർവീസിലാണോ?
ഗവൺമെന്റ് സർവീസിൽ തന്നെ ബിവറേജിലെ ക്യൂവിലാണെന്ന് മാത്രം. കള്ളു കുടിച്ച ആളുകളുടെ തല്ല് വാങ്ങൽ അവളുടെ അച്ഛന്റെ ജോലി. തെറ്റ്. എന്റെ അച്ഛൻ ബിവറേജസ് കോർപ്പറേഷനിൽ നല്ല മദ്യം വാങ്ങുന്നത് മിലിറ്ററി ക്യാന്റീനിന്നാ. അത് ഗവൺമെന്റ് കോട്ടയാ. ഓ മൈ ഗോഡ്. പിന്നൊരു ഏട്ടനുണ്ട്, ഗൾഫില് കൂലിവേലയായിരുന്നു, അവിടുന്ന് പറഞ്ഞു വിട്ടു. ദേ ഇപ്പൊ ഇവിടെ ടെമ്പോ ഡ്രൈവറാ. മൂത്ത ചേച്ചി ഭർത്താവിനെയും രണ്ട് പിള്ളേരെയും കളഞ്ഞ് ഒരു അന്യമതക്കാരന്റെ കൂടെ ഒളിച്ചോളി പോയി. ഒരുത്തി കൂടെ ഉണ്ട്, അവളുടെ ഭർത്താവേ ടാക്സി ഡ്രൈവറാ. മതിയമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതൊന്നും ഞാൻ എന്റെ ബന്ധുക്കളോട് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ പറയിപ്പിച്ചതാരാ? ഇവളല്ലേ. എല്ലാം അറിഞ്ഞുകൊണ്ടാ ഞാൻ പ്രീതിയെ വിവാഹം ചെയ്തത്. വിശാഖ്, നീ എന്ത് വിട്ടിത്തോയി കാണിച്ചത്? നീ നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റി ചിന്തിച്ചില്ലല്ലോ. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഓ, എനിക്ക് ഇഷ്ടം തോന്നിയ പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു. ആയിരിക്കാം, പക്ഷെ ആന്റിയുടെ സ്വകാര്യ ജീവിതത്തിൽ വിശാഖ് വരില്ലേ? റോഡിൽ ഇറങ്ങുന്നത് ഭയന്നിട്ടാ മോളെ. കുപ്പിയും പിടിച്ച ആ മനുഷ്യൻ എപ്പോഴാ മുന്നിൽ വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഒരിക്കൽ കുപ്പിയുമായി ഇവിടെയും കയറി വന്നു. നീ വളരെ ഹാപ്പിയാണെന്നാ ഞാൻ കരുതിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ വന്നപ്പോഴാണല്ലോ അറിഞ്ഞത്. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, ആരും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. ഇതാ ഇവന്റെ സ്വഭാവം, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അവന്റെ ജീവിതത്തിൽ അവൾ പിടിമുറുക്കിയിരിക്കുക. ആന്റിക്ക് അവളെ വെറുപ്പാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അവൻ അവളെ ഇഷ്ടവും. വിശാഖ അവളെ പ്രണയിക്കുക തന്നെ വേണം. നമ്മൾ എന്തിനാ അവനെ വിഷമിപ്പിക്കുന്നത്?